അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ താരതമ്യേന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്നവരുമാണ്. തൊഴിലാളികൾ തന്നെയാണെങ്കിലും അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നഴ്സുമാരും അങ്ങനെ കുറെക്കൂടി വൈറ്റ് കോളർ തൊഴിലാളികളാണ് ഭൂരിപക്ഷവും. അറേബ്യൻ രാജ്യങ്ങളിലെ തൊഴിലാളികളെക്കാൾ കൂടുതൽ സുഖമായി ജീവിക്കുന്നവരാണ് അമേരിക്കയിലെ മലയാളി തൊഴിലാളികൾ. അറേബ്യൻ രാജ്യങ്ങളിൽ അറബികളുടെ മോശമായ പെരുമാറ്റവും കുറഞ്ഞ കൂലിയും തൊഴിലാളികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. പക്ഷേ അമേരിക്കയിൽ 85 വർഷം മുമ്പ് പാസാക്കിയ ഫെയർ ലേബർ സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം മണിക്കൂറിന് $7 കൂലി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. പല അമേരിക്കൻ സംസ്ഥാനങ്ങളിലും $7 അധികം മണിക്കൂറിൽ കൂലി കിട്ടുന്നുണ്ട്. അതുപോലെ ആഴ്ചയിൽ 40 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നത് അമേരിക്കയിൽ നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുമില്ല. പക്ഷേ ശമ്പളത്തോടുകൂടിയ അവധികളോ ഫാമിലി ലീവോ അമേരിക്കയിൽ കൊടുക്കാറില്ല. അതുപോലെ പെൻഷൻ സംവിധാനവും അമേരിക്കയിലില്ല. അതിനു പകരം സോഷ്യൽ സെക്യൂരിറ്റി പരിമിതമായ രീതിയിൽ പെൻഷൻ സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നു. അമേരിക്കയിൽ ഗവൺമെന്റ് നിയമങ്ങളെക്കാൾ കൂടുതലായി തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് തൊഴിലുടമയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കരാർ വ്യവസ്ഥകൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒപ്പിടുകയാണെങ്കിൽ കൂടുതൽ നല്ല തൊഴിൽ സാഹചര്യങ്ങൾ അമേരിക്കയിൽ ലഭിക്കുവാൻ സാധിക്കും. അതുപോലെ തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കുവാനും ഉയർന്ന ശമ്പളത്തിനു വേണ്ടി ബാർഗെയിൻ ചെയ്യുവാനുമുള്ള അവകാശവും അമേരിക്കയിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഗൾഫ് നാടുകളിലെ തൊഴിലാളികളെക്കാൾ നല്ല സാഹചര്യത്തിലാണ് അമേരിക്കയിലെ തൊഴിലാളികൾ ജീവിക്കുന്നത്. ഗൾഫ് നാടുകളിലെ തൊഴിലാളികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനോ അറബികളോട് പരാതി പറയുവാനോ ഉള്ള അനുവാദമില്ല. കടുത്ത ഏകാധിപത്യമുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ റോഡിൽ കൂടി ജാഥ നടത്തുവാനോ ഗവൺമെന്റിനെതിരായി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ഇപ്പോഴും അറേബ്യൻ രാജ്യങ്ങളിൽ മധ്യകാല നിയമങ്ങളാണ് നടപ്പിലുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിലെ തൊഴിലാളികൾ ഒന്നാം കിട തൊഴിലാളികളായും അറേബ്യൻ രാജ്യങ്ങളിലെ തൊഴിലാളികൾ രണ്ടാം കിട തൊഴിലാളികളായും നമുക്ക് അനുഭവപ്പെടും. എന്നാൽ കേരളത്തിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന അതേ സാഹചര്യം അമേരിക്കയിലെ തൊഴിലാളികൾ പോലും അനുഭവിക്കുന്നില്ല. കേരളത്തിൽ തൊഴിലാളികൾക്ക് മുതലാളിമാരെ ചോദ്യം ചെയ്യുവാനും ഫാക്ടറിയിൽ കടുത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളും മുതലാളിക്കെതിരെ നടപ്പാക്കുവാനും സാധിക്കും. അത്രയ്ക്ക് ശക്തിയുണ്ട് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾക്ക്. എന്ന് മാത്രമല്ല, കേരളത്തിൽ തൊഴിലാളികൾക്ക് മാത്രമേ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുവാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാന മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവുവാനും പറ്റുകയുള്ളൂ. കേരളത്തിലെ മുതലാളിമാർ വെറും ഏഴാം കൂലികളും തൊഴിലാളികളെ പേടിച്ച് ജീവിക്കുന്നവരും ആയതുകൊണ്ട് തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ളത്ര മുതലാളിമാരോട് വില പേശുവാനും ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും കൈക്കലാക്കുവാനും കേരളത്തിൽ എളുപ്പമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്കൻ തൊഴിലാളികളെക്കാളും മികച്ച അവസ്ഥയിലാണ് കേരളത്തിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും.